നമസ്കാരം. ഇന്ന് നമുക്ക് വളരെ വിശിഷ്ടമായ ഒരു കൃതി തുടങ്ങി വെക്കാം. കർക്കിടകമാസമാണ്, ശ്രീരാമദേവനെ സ്തുതിക്കുന്ന മാസമാണ്, രാമായണ പാരായണത്തിൻ്റെ മാസം. അപ്പോൾ ഭഗവാനെ കുറിച്ചിട്ട് സദ്ഗുരു ത്യാഗരാജ സ്വാമികൾ രചിച്ച കൃതിയാണ്, അദ്ദേഹത്തിൻ്റെ കോമ്പസിഷൻ. 22-ാം മേളകർത്തരാഗമായ ഖരഹരപ്രിയ രാഗത്തിൽ വളരെ വിശിഷ്ടമായതും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു രാഗമാണ് ഖരഹരപ്രിയ. അപ്പോൾ ആ രാഗത്തിൽ വളരെ ഫേമസ് ആയിട്ടുള്ള കൃതിയാണ് കല്ല നിലപടി എന്ന കൃതി. അപ്പോൾ ആ കൃതി നമുക്കൊന്ന് ആരംഭിക്കാം. അതിന് പ്രത്യേകതയുണ്ട് ആ കൃതിക്ക്. അപ്പോൾ ആ കൃതിയിൽ പക്കല നിലപടി എന്ന് പറഞ്ഞാൽ രാമൻ്റെ പക്കത്തിൽ, ഭഗവാൻ രാമൻ്റെ പക്കത്തിൽ നിൽക്കുമ്പോൾ സീതാദേവിക്ക് ലക്ഷ്മണൻ ദേവനും അവരുടെ ആ എക്സ്പീരിയൻസ്, അതെന്താണ് അതിനകത്തെ ഒരു രഹസ്യം, ഭഗവാൻ്റെ അടുക്കൽ നിൽക്കുമ്പോൾ അവരെങ്ങനെയാണ് നിൽക്കുന്നത്, അപ്പോൾ എന്താണ് അവിടെ ഫീൽ ചെയ്യുന്നത്, ഇങ്ങനെയുള്ളൊരു ചിന്തയാണ് ത്യാഗരാജ സ്വാമികളുടെ മനസ്സിൽ കൂടെ കടന്നു പോയിരിക്കുന്നത്. അപ്പോൾ അത് നമുക്കൊന്ന് പഠിക്കാം. അപ്പോൾ ഫസ്റ്റ് ലൈൻ മിശ്രജാപതാളമാണ്. തക്കിട്ട തക്ക ഭീമി, തക്കിട്ട തക്ക ഭീമി, ഇതാണ് താളം. ഫസ്റ്റ് ലൈൻ പാടാം. ഇത് തുടങ്ങുന്നത് തക്ക ധീമി പക്കല എന്നാണ്. നാല് തള്ളിയാണ്, നാലക്ഷരം തള്ളി. തക്ക ധീമി പക്കലടി, പക്കലടി, പക്കല അലയണം നോക്കാം. അപ്പോ അവിടെ അവിടെ വരുമ്പോൾ നാല് തള്ളി വരാൻ വേണ്ടിട്ട് കഥിമി പക്കാല ബഡി പക്കാല, അങ്ങനെയാണ് ഫസ്റ്റ് ലൈൻ. ഫസ്റ്റ് ലൈൻ നോക്കാം. പക്കാല ബഡി അത് ഈ രീയുടെ വെല്ലിന്റെ അവിടുന്ന്, അതായത് ചതുശ്ശൂര ഋഷഭത്തിന്റെ അവിടുന്ന് ഗാന്ധാരത്തിന്റെ വെല്ല് മാ പാപാമാ. താളത്തിൽ വായിക്കുമ്പോൾ എങ്ങനെയാണ്? അടുത്തത് പക്കല നീല ബഡി. വ്യത്യാസം വേറെ സെയിം ആണ്. ദനി സാരി സനി ദ ദനി ദാവിടെ എല്ലാം തന്നെ അനക്കി വായിച്ചാൽ, അല്ലെങ്കിൽ ദാസത നടിച്ചാലും മതി. ധനി സാരി സനി ദാ പദ സനി ദൂടെ ധനി സാരി സനി ദാ പദ സനി ദ കൊല്ലിച്ചേ മൂച്ച.
പദ പദ പദസനി നീത പദവ മാപമ മാപരേ ീരിമരിന്ന് വായിച്ചാൽ കുറച്ച് നന്ദി സരീസ ശ്രീനി സരി ഗമനി സാറിമ്മ ശ്രീനി സരി ഗ പദനി സീനി അത് ഗൊല്ലി ശ്രമിച്ചു നോക്കുക, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക, നമുക്കത് ക്ലിയർ ചെയ്യാം. താങ്ക് യു.